ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുതിയൊരു ട്രിക്കുമായിട്ടാണ്. എങ്ങനെ നമുക്ക് 2 സെക്കൻഡിനുള്ളിൽ ഏതൊരു നമ്പറിനെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനും ഡിവിഷൻ ചെയ്യാനും പറ്റുമെന്നുള്ളതാണ്. കൊച്ചു കൂട്ടുകാർ മുതൽ PSC, SSC, ബാങ്ക് ടെസ്റ്റ്, CA, എൻട്രൻസ് എക്സാംസ് തുടങ്ങിയിട്ടുള്ള എല്ലാ ടെസ്റ്റുകൾക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു ട്രിക്കാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഫാസ്റ്റായി ആൻസർ കണ്ടെത്താമെന്ന് നോക്കാം. നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ വിത്ത് 5 നോക്കാം. ഞാൻ എടുക്കുന്ന എക്സാമ്പിൾ 24 × 5 ആണ്. നമുക്കറിയാം എങ്ങനെ 24 × 5 മൾട്ടിപ്ലൈ ചെയ്യാം. സ്കൂളൊക്കെ പഠിച്ചിട്ടുണ്ട്. 5 × 4 എന്ന് പറഞ്ഞാൽ 20 ആണ്. അപ്പോൾ 0 നമ്മൾ എഴുതും, 2 സൈഡിൽ എഴുതും. 5 × 2 10 ആണ്. 10 + 2 എന്ന് പറഞ്ഞാൽ 12 ആണ്. ഇനി നമുക്ക് ഇത് ഉപേക്ഷിക്കാം. പുതിയ ട്രിക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ജസ്റ്റ് ടേക്ക് ദ ഹാഫ് ഓഫ് ദ നമ്പർ. അപ്പോൾ 24 ½ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 എടുക്കുക. ജസ്റ്റ് മൾട്ടിപ്ലൈ വിത്ത് 10, ദാറ്റ് ഈസ് 120. അപ്പോൾ ഇതാണ് നമ്മളുടെ ആൻസർ. അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കണ്ടെത്താൻ സാധിക്കും. അടുത്ത് നമുക്ക് 56 × 5 എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ 56 × 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ടേക്ക് ദ ഹാഫ് ഓഫ് ദ നമ്പർ 56. 56½ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 28. ദെൻ ജസ്റ്റ് മൾട്ടിപ്ലൈ വിത്ത് 10, ദ ആൻസർ ഈസ് 280. ആൻസർ എന്ന് പറയുന്നത് 280 നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ആൻസറിനെ കണ്ടെത്താൻ സാധിക്കും. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 138 × 5, ഒരു 3-ഡിജിറ്റ് നമ്പറാണ് 138 × 5 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ ആൻസർ എന്ന് പറയുന്നത് 9, ദെൻ മൾട്ടിപ്ലൈ വിത്ത് 10, ദെൻ ആൻസർ ഈസ് 690. ഓക്കെ, ഇനി ഞാനൊരു എക്സാമ്പിൾ പറയാം. 137 × 5. 137 × 5 നമുക്ക് ഇങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ 137 എന്ന നമ്പറിൻ്റെ ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 68.5 ആണ്. ദെൻ മൾട്ടിപ്ലൈ വിത്ത് 10, ആൻസർ ഇസ് 685. ഓക്കെ, ഇനി നമുക്കൊരു 4-ഡിജിറ്റ് നമ്പർ നോക്കാം. 2350 × 5. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ജസ്റ്റ് ഹാഫ് ദ നമ്പർ ഓഫ് 2350, 1175, ദെൻ മൾട്ടിപ്ലൈ വിത്ത് 0. ആൻസർ ഈസ് 11750. ഇതുപോലെ നമുക്ക് ഡിവിഷൻ ബൈ 5 എങ്ങനെയാണ് ഈ സേ ചെയ്യാൻ നോക്കാം. ഞാൻ എടുക്കുന്ന എക്സാമ്പിളാണ് 137/5. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് ഡബിൾ ദ നമ്പർ. ഓക്കെ, അപ്പോൾ 137 ഡബിൾ ചെയ്യുക. ഡബിൾ ചെയ്യുക എന്ന് വെച്ചാൽ മൾട്ടിപ്ലൈ ബൈ 2 ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താ ആൻസർ വരും? 274 കിട്ടും നമുക്ക് അല്ലേ. എന്നിട്ട് ജസ്റ്റ് ഡിവൈഡഡ് ബൈ 10. ഓക്കെ, അതായത് ഒരു പോയിൻ്റ് ലെഫ്റ്റിലേക്ക് നീക്കിയിട, അതായത് 27.4 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. അപ്പോൾ 137/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ കണ്ടെത്താൻ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? നമ്മൾ നമ്പറിനെ ഇരട്ടി കണ്ടുപിടിക്കുക, അതായത് ഡബിൾ കാണുക, ദെൻ ഡിവൈഡഡ് ബൈ 10 ചെയ്യുക. ഡിവൈഡ് ബൈ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജസ്റ്റ് ഒരു പോയിൻ്റ് ലെഫ്റ്റിലേക്ക് ഇടുക. അപ്പോൾ 27.4 നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 105/5. അപ്പോൾ എന്താണ് ആൻസർ വരും? 105/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 105 ഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 210 അല്ലേ, 210 ആണ്. അതിന് ഇതേപോലെ ഡിവൈഡ് ബൈ 10 ചെയ്യുക. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 21. ഓക്കെ, ഇനി 28/5 എങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് 28/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28 ഡബിൾ എടുക്കുക. 28 ഡബിൾ എന്ന് പറഞ്ഞാൽ 56 ആണ്. ദെൻ അതിന് 10 ഡിവൈഡ് ചെയ്യുക, അതായത് ഒരു പോയിൻ്റ് നീക്കുക, 5.6. ഓക്കെ, ഇനി നമുക്ക് 7/5 ചെയ്ത് നോക്കാം. എങ്ങനെ നമുക്ക് 7/5 ചെയ്യാം? 7 ജസ്റ്റ് ഡബിൾ എടുക്കുക, അതായത് 14 ആണ്. ദെൻ ഡിവൈഡ് ബൈ 10. ഡിവൈഡ് ബൈ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് പോയിൻ്റ് നീക്കുക, അതായത് 1.4. അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും 5 കൊണ്ട് ചെയ്യാനുള്ള ട്രിക്കി വേ ആണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ട്രിക്കി വേയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.